യുടെ പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായം മൂന്നാമത്തെ വചനം ജോസഫിന്റെ സംഭവം അവിടെ തീരുകയാണ് ജോസഫ് തൻ്റെ സഹോദരങ്ങളെ തൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം വാങ്ങാൻ വന്ന സഹോദരങ്ങളോട് ജോസഫ് പറഞ്ഞു ഞാൻ ജോസഫാണ് നിങ്ങൾക്കറിയാമോ അപ്പൻ്റെ സ്നേഹം കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോറുകൊണ്ടുവന്ന എന്നെ നിങ്ങൾ പൊട്ടക്കടഞ്ഞ് കൊണ്ടുപോയിട്ടില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ പൊത്തിപ്പേറിന് വിറ്റത് ആ ജോസഫാണ് ഞാൻ ഇത് കേട്ടപ്പോൾ സഹോദരന്മാർ പറച്ചു അവൻ ഇന്ന് അധികാരിയാണ് അവൻ ഓർഡർ ഇട്ടാൽ ഇന്ന് മുഴുവൻ തീരും ജോസഫ് പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരങ്ങളെ അവൻ പറഞ്ഞു നിങ്ങളെന്നെ വിറ്റതോർത്ത് വിഷമിക്കേണ്ട നിങ്ങളെന്നെ കളിയാക്കിയതോർത്ത് വിഷമിക്കേണ്ട നിങ്ങളെന്നെ വിഷമിപ്പിച്ചതോർത്ത് സങ്കടപ്പെടുത്തിയോർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഓർത്ത് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഈജിപ്തിലേക്ക് അയച്ചതാണ് ഇതാണ് സിംഹാസനത്തിൽ നിന്ന് ജോസഫ് താഴെ താഴെയിറങ്ങിയത് നമ്മളൊക്കെ പറയും അവനൊക്കെ അങ്ങനെ വരും എന്റെയൊക്കെ കൈന്ന് വാങ്ങി പറ്റിച്ചു പോയവൻ നാളെ ഇടിവെട്ടിത്തീരണം ചത്തുപോകണം തീരണം മക്കളില്ലാത്തവനെ തീരണം തെണ്ടി നടക്കണം ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഇരിപ്പ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ജോസഫ് ആകാത്തതും നമ്മളിരിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതും ആസിഡ് വീഴുന്നത് പോലെ നമ്മളും നമ്മുടെ മക്കളും കുഴിഞ്ഞു പോകാനുള്ള കാരണേ ഈ ഹൃദയത്തിൻ്റെ ഇരിപ്പാണ് നമ്മുടെ ഇരിപ്പ് എന്നെ വേദനിപ്പിച്ച എന്നെ ദുഃഖിപ്പിച്ച സങ്കടപ്പെടുത്തിയവൻ തട്ടിപ്പോകണമെന്ന നമ്മുടെ ചിന്തയാണ് നമ്മളും നമ്മുടെ മക്കളും തട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ക്ഷമിക്കുന്നവനാണ് സ്വർഗ്ഗം തുറക്കാൻ പറ്റുകയുള്ളൂ ക്ഷമിക്കുന്നവനാണ് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്കാർക്കും സ്വർഗം കാണുന്ന ആഗ്രഹമുണ്ടോ ദൈവത്തെ കാണുന്ന ആഗ്രഹമുണ്ടോ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് സ്വർഗം തുറന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് നോക്കുക യേശു അപ്പോസ്തന്മാർക്കാണ് അധികാരം കൊടുത്തത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ് പത്രോസേ അപ്പോസ്തന്മാരെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഈ അധികാരം അപ്പോസ്തൽമാർക്കും ലഭിച്ചിട്ടുണ്ട് അത് കൂടാതെ ലഭിച്ച ഒരു വ്യക്തിയാണ് ക്ഷമിച്ചവന് കിട്ടിയത് ആ ക്ഷമിച്ചവൻ്റെ പേരാണ് സ്തേഫാനോസ് സ്തേഫാനോസും സ്വർഗം തുറന്നിട്ടുണ്ട് അപ്പോസ്തന്മാരുടെ കൂടെ നിന്ന് അവൻ അധികാരമൊന്നും കിട്ടിയില്ല പക്ഷേ അവൻ സ്വർഗ്ഗം തുറന്ന് എങ്ങനെയാണെന്നറിയാമോ അറിയാമോ അപ്പോ സ്ഥലപിടുത്തരം ഏഴാം അധ്യായം അൻപത്തി ഒമ്പതിട്ടുള്ള വചനം ഒന്ന് ധ്യാനിക്കണം തന്നെ കല്ലെറിഞ്ഞവനെ തന്നെ കുറ്റപ്പെടുത്തിയവനെ തന്നെ മുറിവേൽപ്പിച്ചവനെ തന്നെ കൊല്ലാൻ പോകുന്നവനെ അവൻ കല്ലേറ് കൊണ്ടപ്പോൾ പറഞ്ഞു പിതാവേ അറിയാതെ ചെയ്യുന്നതല്ലേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ തേഫാനോസ് കണ്ണു തുറന്നപ്പോൾ കണ്ടതാണ് സ്വർഗം തുറന്ന് കണ്ടപ്പോഴാണ് അവൻ യേശുവിനെ കണ്ടത് നിങ്ങൾ യേശുവിനെ കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾക്ക് സ്വർഗം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയ്ക്ക് എന്തോ കുഴപ്പം കിടപ്പുണ്ട് ഹൃദയം തുറന്ന് വേദനിപ്പിച്ചവനെ ദുഃഖിപ്പിച്ചവനെ സങ്കടപ്പെടുത്തിയവനെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ ഈ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളും എഴുതിരിക്കാൽ കാണുക നിങ്ങൾ ഈ ബലിപീഠത്തിലേക്ക് നോക്കുമ്പോൾ കുരിശല്ല കാണുക ക്രൂശിക്കപ്പെട്ടവനെ നിങ്ങൾ കാണും നിങ്ങൾ വാളാൽ ഛേദിതരായ ചിലർ ചിലർ അഗ്നിയിൽ അന്ത്യം കണ്ടു ചിലർ തോലിനാൽ ഉരിയപ്പെട്ടു ഇങ്ങനെ രക്തസാക്ഷികളായ ക്ഷമിച്ച അപ്പോസ്തൽമാരെയും വിശുദ്ധന്മാരെയും നിങ്ങൾ കാണും നിങ്ങൾ കണ്ണെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിലെ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷേമ നിങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾ ക്ഷമിച്ചിട്ടില്ല നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗം തുറക്കാൻ പറ്റും സ്റ്റേഫാനോസ് സ്വർഗം തുറന്നെങ്കിൽ സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഈ അധികാരം ദൈവം നൽകിയിട്ടുണ്ട് ഈ പള്ളിയിൽ നിന്ന് ഈ ധ്യാനം കൂടുമ്പോൾ നിങ്ങളിപ്പോൾ അങ്ങ് ക്ഷമിച്ചാൽ മതി എന്തുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നാൽപ്പത്തി ഏഴ് വർഷത്തെ ജീവിതാനുഭവങ്ങളും ഇരുപത്തിരണ്ട് വർഷത്തെ പൗരോഹിത്യ അനുഭവങ്ങളും എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഹൃദയം തുറന്ന് ക്ഷമിച്ചാൽ ബിഷപ്പായാലും അച്ഛനായാലും അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും അനുഗ്രഹിക്കപ്പെടും ഇല്ലാതാകാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മളൊക്കെ അനുഗ്രഹങ്ങളാകണം നമ്മളൊക്കെ വേദനിപ്പിച്ച നമ്മളെയൊക്കെ ദുഃഖിപ്പിച്ച നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിയവരെയൊക്കെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ പേശാജിൻ്റെ തല അവൻ്റെ തലയിൽ തീ കോരിയിടുന്നതിന് തുല്യമാണ് ഇതാണ് റോമാലേഖനം പന്ത്രണ്ട് പതിനാല് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ശത്രുക്കളെ പ്രാർത്ഥിക്കുവാീൻ നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് നിങ്ങൾ നിങ്ങളനുഗ്രഹിക്കുവാൻ അങ്ങനെ നിങ്ങൾ അവൻ്റെ തലയിൽ തീ കനൽ കോരിയിടന്ന് പറയും തീ കനൽ വേദനിപ്പിച്ചവൻ്റെ തലയിൽ തീക്കനൽ കൂടുക എന്ന് പറഞ്ഞാൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലാണ് അനുധാപത്തിൻ്റെ തീക്കനലാണ് അതിൻ്റെ അർത്ഥം എന്നാൽ നിങ്ങൾക്കറിയാമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ക്ഷമിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ദൈവമകനാകാനുള്ള സ്ഥാനമാണ് രണ്ട് നിനക്കവനെ നേടാൻ പറ്റുമെന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിനക്ക് ദൈവം ഈ പറഞ്ഞ സഹനങ്ങൾ ഈ പറഞ്ഞ വേദനകൾ അനുവദിച്ചത് നീ ക്ഷമിച്ചാൽ സ്വർഗം തുറക്കുമെന്നും നീ ക്ഷമിച്ചാൽ ജോസഫിനെ പോലെ ഭക്ഷ്യ സാധനങ്ങൾ വിതറിക്കുറുക്കുമെന്നും ദൈവത്തിന് നിന്നിലൊരു പ്രതീക്ഷയുണ്ട് ഈ പ്രതീക്ഷ ക്ഷമയിലൂടെയാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അപ്പൻ്റെ സ്വപ്നം കെട്ടുപോകും സഹോദരങ്ങളെ നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നമ്മൾ പൊറുക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്വപ്നം ഈ ഭൂമി തകർന്ന് തരിപ്പണമാകും സ്വർഗസ്ഥനായ പിതാവിൽ നമ്മൾ പ്രാർത്ഥിക്കും അപ്പാ നിൻ്റെ ഇഷ്ടം ഈ ഭൂമി നിറവേറട്ടെ എന്നിട്ട് അടുത്ത വചനം എന്താ പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു അപ്പാ അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് ഈ ഭൂമി സ്വർഗരാജ്യമുണ്ടാകുന്നത് അല്ലേലു ഇ ക്ഷമിക്കാത്ത ക്രിസ്ത്യാനി ജീവിക്കുന്നിടം നരകമാണ് ക്ഷമിക്കുന്നവൻ ഈ ഭൂമിയിൽ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് വർഗത്തിപ്പെട്ടവനാണെങ്കിലും അവൻ ക്ഷമിക്കുന്നുണ്ടോ അവൻ സ്വർഗരാജ്യം പണിതുകൊണ്ടിരിക്കും ജോസഫ് ക്ഷമിച്ചു ഈജിപ്ത് അനുഗ്രഹിക്കപ്പെട്ടു സേഫാനോസ് ക്ഷമിച്ചു സ്വർഗം തുറക്കപ്പെട്ടു അപ്പോസ്തലന്മാർക്ക് അവൻ വാതിരി തുറന്നു കൊടുത്തു സേഫാനോസ് ക്ഷമിച്ചപ്പോൾ അവനെ കല്ലെറന്ന് ശൗല് മാനസാന്തരപ്പെട്ടു അവൻ പിന്നീട് വിശുദ്ധനായി തീർന്നു ഇതൊരു ആത്മീയ രഹസ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടത് കിട്ടേണ്ടത് ലഭിക്കേണ്ടത് തട്ടിക്കൊണ്ടുപോയി വഞ്ചിച്ചും പറ്റിച്ചും അപ്പൻ്റെയോ അമ്മയുടെയോ വാക്കുകൾ കേട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ തീർച്ചയായിട്ടും അതിൻ്റെ മേൽ അവകാശികളും അധികാരികളുമായി തീരും നമ്മുടെ മക്കളിന്ന് അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മളിന്ന് അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ തിരിച്ചറിയോ ക്ഷമിക്കാതെ പിടിച്ചു പറ്റിയ മാതാപിതാക്കളുടെ മക്കളായി നമ്മൾ അതപതിച്ചതുകൊണ്ടാണ് നമ്മളെന്ന് അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ ക്ഷമിക്കുന്നുണ്ടോ ചില കുഞ്ഞുങ്ങൾ ചില മാതാപിതാക്കൾ ചില കുടുംബക്കാർ പറയും അച്ഛാ പോകുന്ന വഴി മുഴുവൻ തുറന്നു കിട്ടുകയാണ് മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് വേണോ സഹോദരങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണോ ഗവൺമെൻറ്റിൻ്റെ വേണോ ഏത് സർട്ടിഫിക്കറ്റ് വേണം എവിടെ പോയാലും തടസ്സമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ ഗുണവും നിൻ്റെ പുണ്യോളവുമല്ല നിൻ്റെ തലമുറയിൽ ക്ഷമിച്ച് അത് നിഷേധിക്കപ്പെട്ടത് പൊറുത്ത ഒരപ്പനും പൊറുത്ത ഒരമ്മയും ഉള്ളത് കൊണ്ടാണ് നിനക്കത് ലഭിക്കുന്നത് ഗർഭാവസ്ഥയിൽ മക്കൾക്ക് ഭക്ഷണം നിഷേധിച്ച അമ്മമാരോട് ക്ഷമിച്ച പ്രസവിച്ച അമ്മമാരുണ്ടെങ്കിൽ ഉറപ്പാ മക്കൾക്കൊന്നും ഒരു കുറവുണ്ടാവില്ല ദാരിദ്ര്യമൊന്നും ഒന്നും ഉണ്ടാവത്തില്ല സാമ്പത്തിക മേഖലയിൽ ക്ഷമിച്ച് സാമ്പത്തിക മേഖലയിൽ പൊറത്ത മാതാപിതാക്കളുണ്ടോ മക്കൾക്ക് പണത്തിന് ഒരു കുറവും വരില്ല ഇന്ന് എത്ര കിട്ടിയാലും തികയാത്തത് എത്ര കിട്ടിയാലും പോരാത്തതിൻ്റെ കാരണം ക്ഷമിക്കാത്ത ഹൃദയങ്ങൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് അതും ക്ഷമിക്ക സഹോദരങ്ങളെ ബൈബിളിൽ എത്രയോ മനോഹരമായിട്ടാണ് ക്ഷമയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നമുക്കൊന്ന് വായിക്കാം പ്രഭാഷകൻ ഇരുപത്തെട്ട് ഒന്ന് വിട്ടുകൊടുത്തേക്കുക നമ്മൾ ആരെയും നമ്മൾ ചെയ്യാൻ നിൽക്കണ്ട ഒരിക്കലും ദാവീദിനെ പരിഹസിച്ച ബെഞ്ചമിൻകാരനോട് ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട് നമ്മളെ കളിയാക്കുക പരിഹസിക്കുക നിന്ദിക്കുക കുറ്റപ്പെടുത്തുക നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം നിനക്ക് അങ്ങനെയൊക്കെ വരണമെന്ന് നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ദാവീദ് പറഞ്ഞ മറുപടിയാണ് രണ്ട് ഷാമുവൽ പതിനാറാം അധ്യായം നാല് തൊട്ടുള്ള വചനം ദാവീദ് പറഞ്ഞു കർത്താവ് അവനെ അനുവദിച്ചിട്ടാണ് അവൻ പറയുന്നത് അവൻ ശപിക്കട്ടെ അവൻ കുറ്റപ്പെടുത്തട്ടെ അവൻ മുറിപ്പെടുത്തട്ടെ അവൻ്റെ ശാപം കണ്ട് അവൻ്റെ മുറിപ്പെടുത്തൽ കണ്ട് കർത്താവനെ അനുഗ്രഹിക്കട്ടെ ഇതാണ് ക്ഷമ രാജാവായിരുന്നിട്ട് പോലും അവൻ പ്രതികാരം ചെയ്തില്ല അവൻ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നത് സ്വീകരിച്ചു നാവീതിൻ്റെ സന്തതിയായി യേശു ജന്മമെടുത്തു നമ്മുടെയൊക്കെ മക്കൾ യേശുവിനെ പോലെ ആകണമെങ്കിൽ ഇതാവീതിനെ പോലുള്ള നിലപാട് നമുക്കുണ്ടാകണം ഒരു ദിവസം സ്ഥലത്തിന് വസ്തുവിന് പേരിന് പിന്നെ അഭിമാനത്തിന് നമ്മളൊക്കെ ക്ഷമിക്കാതെ കിടക്കുന്ന മേഖല എന്തോരുവാരുന്നിനെ ക്ഷണിച്ചില്ല കല്യാണത്തിന് ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ ഭക്ഷണം തന്നില്ല ചോറും കറിയും വിളമ്പി വെച്ചപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല എന്നെ പരിഗണിച്ചില്ല നമ്മൾ ക്ഷമിക്കാത്തതിന് എന്താ സംഭവിച്ചു ഈ മനസ്സിരിക്കുന്നിടത്തോളം കാലം ആസിഡ് വീഴുന്ന സംഭവമായിട്ട് തീരും ദാവീദ് അവൻ്റെ കുടുംബത്തിൽ ഏച്ചു പറക്കാൻ ഒറ്റ കാരണമുള്ളൂ അവനെ വേദനിപ്പിച്ചവരോടൊക്കെ അവൻ ഉപാധിയില്ലാതെ ക്ഷമിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിട്ട് പോലും ദാവീദിനോട് ആ കാരുണ്യം ലഭിക്കാൻ കാരണം കാരണമെന്നാൽ നിങ്ങൾക്കറിയാമോ അവൻ്റെ ഈ ഹൃദയം ഉണ്ടായിരുന്നു അവൻ കർത്താവ് ചെയ്യട്ടെ കർത്താവ് പ്രതികാരം ചെയ്യട്ടെ അവൻ കർത്താവിൽ ആനന്ദിച്ചവനാണ് നമ്മളൊക്കെ നമ്മളായി ഇങ്ങനെ മസലും പിടിച്ച് ഈ തോടും പിടിച്ച് നിൽക്കുന്നവരുടെ സഹോദരങ്ങളെ നമുക്കൊന്നും ക്ഷമിക്കാൻ പറ്റാത്ത നമ്മളീ തോടൊക്കെ പൊട്ടിച്ച് നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് വിട്ട് ഈ ഞാൻ പാവമമൊക്കെ ഒന്ന് മാറി പിതാവേ നീ എന്നെ സൃഷ്ടിച്ചതാട്ടോ നീ തന്നതാണ് ചുറ്റുപാടുകൾ ചുറ്റുപാടുകളെന്ന് കണ്ടാൽ ക്ഷമിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് വായിച്ചേ അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരന് തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും നിങ്ങൾക്കാര്ക്കെങ്കിലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല കർത്താവ് ഉണ്ടോ എന്ന് സംശയമാണ് കർത്താവ് ശക്തനാണോ ദൈവമാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ അതിന് ഈ ഒരു ഒറ്റ വചനം ധ്യാനിച്ചാൽ മതി കർത്താവ് പറയുകയാണ് നീ അയൽക്കാരനോട് ക്ഷമിച്ചാൽ നിൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും അയൽവാസി കൂടോത്രം ചെയ്തേക്കണം അയൽവാസി ശബിക്കലാണ് ആ തള്ളയാണ് എൻ്റെ ശകുനം ആ തള്ളയാണ് എൻ്റെ കുഴപ്പം ആ അപ്പനാണ് ഈ അപ്പനാണെന്നും പറഞ്ഞ് നാട്ടുകാരെയും വീട്ടുകാരെയും മുഴുവൻ കുറ്റപ്പെടുത്തി നീ വലിയ പുണ്യാളനും നീ വലിയ വിശുദ്ധനായി വേലിയും കെട്ടി നിൻ്റെ വീട്ടിൽ കയറിയിരുന്ന കർത്താവ് പോയിട്ട് ഒരു പൂച്ച പോലും നിൻ്റെ വീട്ടിൽ കയറില്ല ദൈവം വരണമെങ്കിലേ അയൽക്കാരുടെ സ്നേഹബന്ധത്തിലായിരിക്കണം നമ്മൾ നമ്മളേത് പ്രാർത്ഥനാക്കാരനാണെങ്കിലും ഏത് ഭക്തനാണെങ്കിലും തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവനോട് ദൈവത്തെക്കുറിച്ച് പറയാൻ എങ്ങനെ സാധിക്കും മത്തായി അഞ്ച് നാൽപ്പത്തി മൂന്നിലും കർത്താവ് പഠിപ്പിക്കുന്ന എന്നാന്ന് അറിയാമോ നീ ദൈവത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം നീ പ്രസംഗിക്കുന്ന നീ ധ്യാനിക്കുന്ന നീ മനസ്സിലാക്കുന്ന ദൈവം ശത്രുവിൻ്റെ മേലും മിത്രത്തിൻ്റെ മേലും ഒരുപോലെ മഴ പെയ്ക്കുന്നവനാണ് ഞാൻ പ്രാർത്ഥനാക്കാരനും സ്ത്രോത്രക്കാരനും ആയതുകൊണ്ട് എൻ്റെ കോമ്പൗണ്ടിൽ മാത്രമല്ല മഴ പെയ്ക്കുന്നേ നീ ഈ കളിയാക്കുന്ന പരിഹസിക്കുന്ന നിന്ദിക്കുന്ന ശത്രു എന്ന് പറയുന്ന അവൻ്റെ വീട്ടിലും ദൈവം മഴ വെയിക്കുന്നുണ്ട് അവനും വെള്ളം കൊടുക്കുന്നുണ്ട് അവനും ഓക്സിജൻ കൊടുക്കുന്നുണ്ട് കാരണം എന്നറിയാമോ നീ മാത്രമല്ല ദൈവത്തിൻ്റെ മകൻ അവനും ദൈവത്തിൻ്റെ മകനാണ് ആ ബോധം ദൈവത്തിനുണ്ട് നിനക്കാ ദൈവത്തിൻ്റെ ബോധം കിട്ടണമെങ്കിൽ നിനക്കാ ദൈവത്തെ മനസ്സിലാകണമെങ്കിൽ നീ ക്ഷമിച്ച് ദൈവത്തോളം ഉയരുക ക്ഷമിക്കുന്നവൻ ദൈവത്തോടുമാണ് ഉയരുന്നത് ക്ഷമിക്കാത്തവൻ പിശാചിനോട് മതപതിക്കും ഹല്ല ക്ഷമിക്കുന്നവന് നഷ്ടമല്ല ലാഭം മാത്രമേ ഉള്ളൂ ക്ഷമിക്കുന്നവന് നേട്ടം മാത്രമേ ഉള്ളൂ കോട്ടമൊന്നുമില്ല ക്ഷമിക്കുന്നവന് മരണമല്ല അവന് വിജയവും ജീവിതവും മാത്രമാണ് സ്വന്തമെന്ന് പറയുന്നു പറയുന്നത് ഇതുകൊണ്ടാണ് ബൈബിൾ ക്ഷമിക്കുന്നുണ്ടോ നിനക്ക് അനുഗ്രഹം എന്ന് പറയാൻ കാരണം താട്ട് വായിച്ച് അയൽക്കാരനോട് പക വച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിൽ അനുഭവം കിട്ടാത്ത പള്ളിയുടെയും ധ്യാനത്തിൻ്റെയും കുഴപ്പമല്ല നിന്റെ കൂടെയുള്ളവനോട് നീ ക്ഷമിച്ചാൽ നിന്നെ പോലെയുള്ളവനോട് നീ ക്ഷമിച്ചാൽ നിനക്ക് പാപമോചനത്തിന്റെ അനുഭവം ഉണ്ടാകും അച്ഛനെ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞു നമ്മളെ പോലെയാണ് ദൈവമെന്ന് നമ്മൾ വിചാരിക്കരുത് ഞാൻ ക്ഷമിച്ചാലേ ദൈവം ക്ഷമിക്കുകയുള്ളൂ ഞാൻ പൊറത്താലേ ദൈവം പൊറുക്കോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ കസ്റ്റഡിയിലും എൻ്റെ കുപ്പിക്കകത്തിരിക്കുന്ന സാധനമല്ല ദൈവം കുട്ടിച്ചാദിനെ പോലെ അങ്ങ് പൊട്ടിച്ചിട്ട് മത്തായി എന്നോട് ക്ഷമിച്ചിട്ടില്ല അവൻ്റെ വാഴ മുഴുവൻ വെട്ടട എന്ന് പറയാൻ അത്രമാത്രം അതപ്പതിച്ചവനല്ല ദൈവം നമ്മളത്ര അതപ്പതിച്ചു പോകരുത് നമ്മളാണ് അതപ്പതിച്ചു പോയത് ക്ഷമിക്കാത്തവൻ അതപ്പതിച്ചു പോയി പൊറുക്കാത്തവൻ അതപ്പതിച്ചു പോയി നമ്മളൊക്കെ ദൈവത്തോളം ഉയരേണ്ടവരാണ് ദൈവത്തെ പോലെ ജീവിക്കേണ്ടവരാണ് ദൈവത്തെ പോലെ പ്രവർത്തിക്കേണ്ടവരാണ് ദൈവത്തെ പോലെ ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് അത് ഒറ്റ കാരണം ക്ഷമിക്കാത്ത ഹൃദയം മാത്രമേ ഉള്ളൂ നമ്മൾ ക്ഷമിക്കുന്നില്ലേ കർത്താവ് പറയാണ് നിനക്ക് ക്ഷമ ഈ ഭൂമിയിൽ ആസ്വദിക്കാൻ പറ്റുകയില്ല ക്ഷമിച്ചാൽ ഉറപ്പാണ് മാനസിക വൈകല്യങ്ങൾ വിട്ടുപോകും ക്ഷമിച്ചാൽ മാറാരോഗങ്ങൾ മാറും നീ ക്ഷമിക്കുമ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് സ്വർഗം മറക്കാൻ പറ്റുകയില്ല മറയ്ക്കാനും പറ്റില്ല ആ സ്വർഗം മുഴുവൻ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും നിനക്കൊറ്റയാൾക്ക് വേണ്ടിയിട്ട് ദൈവം ഇത് മുഴുവൻ പ്രവർത്തിക്കും അത് വിശ്വസിക്കണമെങ്കിൽ ക്ഷമിച്ചാൽ മാത്രമേ പറ്റുള്ള സഹോദരങ്ങളെ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഹൃദയപൂർവ്വം നീ ക്ഷമിക്കുക നിൻ്റെ ദൈവം നിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും സ്റ്റേഫാനോസ് ശൗരനോട് തന്നെ കൊല്ലാൻ വേണ്ടി വസ്ത്രം പിടിച്ച് ശവലിനോട് ക്ഷമിച്ചപ്പോൾ ഈ സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ അവനെ എതിരേൽക്കാൻ യേശു എഴുന്നേറ്റ് നിന്നു ഹല്ലേ ലൂയ്യ ഒരാളെ കണ്ട എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എപ്പോഴാണ് ഏ ഈ പ്രസംഗം ഇപ്പോൾ ഇവിടെ നിർത്തും ആര് വന്നാൽ മതി അറിയുമോ തിരുമേനി ഇപ്പം ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ അപ്പം നിർത്തും ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ തിരുമേനി വന്ന അപ്പം ഞാൻ എഴുന്നേക്കും എന്നേക്കാൾ വലിയവൻ വന്ന ഞാനെന്ത് ചെയ്യും എന്തു ചെയ്യും സ്തേഫാനോസിനെ കണ്ട് കർത്താവ് എഴുന്നേറ്റ് നിന്നു എന്താ കാര്യം അറിയാമോ ക്ഷമിച്ചവനെ കണ്ടപ്പോൾ ക്ഷമിച്ചവൻ വരുന്നത് കണ്ടപ്പോൾ സിംഹാസനത്തിലിരിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റിയില്ല സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം നീ ക്ഷമിക്കുന്നവനാണെങ്കിൽ നിൻ്റെ കാല് കഴുകാനും നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാനും നമ്മുടെ കർത്താവിന് ഒരു മടിയില്ല ദൈവം സ്വർഗത്തിൻ്റെ വാതിൽ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ക്ഷേമ ഹൃദയത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് പൊറുക്കാത്തത് കൊണ്ടാണ് ആദ്യം ക്ഷമിക്കേണ്ടത് എന്നോടാണ് നമ്മളൊക്കെ നമ്മളോട് ക്ഷമിക്കണം നമുക്കെന്നോട് വെറുപ്പ് കിടക്കുന്നേ ഈ തന്തയ്ക്കുണ്ടായല്ലോ ഈ തള്ളയ്ക്കുണ്ടായല്ലോ ഈ സഭയ്ക്കുണ്ടായല്ലോ ഈ ജന്മമാണല്ലോ ഈ ജീവിതമാണല്ലോ ഇതുതന്നെ വെറുപ്പിൻ്റെ ആരംഭമാണ് പിന്നെ ക്ഷമിക്കണം എൻ്റെ വണ്ണം എൻ്റെ പൊക്കം എൻ്റെ ശരീരം എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ പൊറുക്കണം ദൈവം തന്ന ആയുസ് ദൈവം തന്ന ദൈവവിളികൾ ദൈവം തന്ന എല്ലാത്തിനും ഓർത്ത് നമ്മൾ നമ്മളെന്തു ചെയ്യണം പൊറുക്കണം പൊറുക്കുന്നതിനുള്ള തെളിവ് ഞാൻ പറയാം ഇപ്പം ഞാൻ ഈ ചേട്ടന് ഈ ബൈബിള് ഗിഫ്റ്റായിട്ട് കൊടുത്തു ചേട്ടന് എന്നോട് എന്തു പറയും താങ്ക്സ് എന്ന് പറയും ക്ഷമിക്കുന്നതിൻ്റെ തെളിവാണ് നന്ദി പറയുക കർത്താവേ വേദനിപ്പിച്ച അമ്മായിപ്പനെ ഓർത്തിയ നന്ദി പറയുന്നു ക്ഷമയുടെ അടയാളമാണ് ഇതാ കർത്താവ് പറഞ്ഞേ നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ തലേ തീക്കനൽ വീഴാനല്ല പ്രാർത്ഥിക്കേണ്ടത് അവനെ അനുഗ്രഹിക്കുക അവനെ അനുഗ്രഹിക്കുക നിങ്ങൾ ദൈവത്തെ കാണാൻ വേണ്ടി ഒത്തിരി ഒന്നും ഓടണ്ട നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി വലിയ പുണ്യപ്രവർത്തിയൊന്നും ചെയ്യണ്ട നിങ്ങൾക്ക് അതിശയങ്ങൾ സംഭവിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട നിൻ്റെ ഹൃദയത്തിൽ നീ എളിമപ്പെടുക നിന്നെ വേദനിപ്പിച്ചവരോടും ദുഃഖിപ്പിച്ചവരോടും ഒരു ഉപാധിയുമില്ലാതെ നീ ക്ഷമിക്കുക നിൻ്റെ ദൈവം നിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കണ്ണുങ്ങൾ അടച്ച് ക്ഷമിക്കാനുള്ളവരെല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക ഈ ഭൂമിയിൽ മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു വന്നത് ആ മനുഷ്യനെ രക്ഷിക്കാനാണ് അവൻ പുൽത്തൊഴുത്ത് തിരഞ്ഞെടുത്തത് ആ മനുഷ്യനെ ഉദ്ധരിക്കാനാണ് അവൻ അത്ഭുത അടയാളം പ്രവർത്തിച്ചത് പക്ഷേ ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത മനുഷ്യൻ അവൻ ചെയ്ത എല്ലാ നന്മകൾക്കും പകരം മുഖത്ത് തുപ്പി കിരീടം വെച്ചു അവന് വസ്ത്രം ധരിപ്പിച്ച് പരിഹസിച്ച് കുരിശിൽ കയറ്റി ആ കുരിശിൽ കയറ്റിയ ആ സമയത്തും യേശു പിതാവായ ദൈവത്തോട് ഇത്രയേ പറഞ്ഞുള്ളൂ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കൊണ്ട് ഇവരോ ക്ഷമിക്കണമേ ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ അപ്പനെ സ്നേഹിച്ചു അതുമാത്രമേ അവൻ ചെയ്തുള്ളൂ സഹോദരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അപ്പനാണ് പറഞ്ഞത് അപ്പൻ്റെ വാക്ക് കേട്ടിട്ടാണ് അവൻ സഹോദരങ്ങൾക്ക് തീറ്റയുമായിട്ട് പോയത് പക്ഷേ ഭക്ഷണമായി ചെന്നവനെ അവർ ഭക്ഷണമാക്കി അവർ അവനെ പൊട്ടക്കണത്തിൽ ഇട്ടു അവർ അവനെ നശിപ്പിക്കാൻ വേണ്ടി അവൻ ഇല്ലാതാക്കാൻ വേണ്ടി പൊത്തിഫേറിന് അടിമത്തത്തിന് വേണ്ടി കൊടുത്തു പക്ഷേ ഈ ജോസഫും സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളെന്നെ വിറ്റതോർത്ത് നിങ്ങളെന്നെ ചതിച്ചു തോർത്ത് വഞ്ചിച്ച് ഓർത്ത് വിഷമിക്കേണ്ട നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി എന്നെ നേരത്തെ വിട്ടതാണ് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോഴും സ്റ്റേഫാനോസിനെ കുറ്റപ്പെടുത്തിയപ്പോഴും സ്റ്റേഫാനോസ് പറഞ്ഞു അപ്പാ ഇറവില്ലാത്തതുകൊണ്ടല്ലേ ക്ഷമിക്കണമേ അങ്ങനെ സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന ഒരു ശൗര്യനെ സൃഷ്ടിച്ചു പ്രിയ സഹോദര നീ ക്ഷമിച്ചാൽ നിനക്ക് ഒരു പൗലോസിന് ജന്മം കൊടുക്കാൻ പറ്റും സുവിശേഷത്തെ സ്നേഹിക്കുന്ന സുവിശേഷത്തിനു വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു പൗലോസ് നിൻ്റെ കയ്യിലുണ്ട് നിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ശൗര്യമാരോട് നിന്നെ വേദനിപ്പിച്ച് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശൗര്യമാരോട് നീ ക്ഷമിച്ചാൽ അവർ പൗലോസായിട്ട് രൂപാന്തരപ്പെടും അതോടൊപ്പം സ്വർഗ്ഗം നിനക്ക് കാണാൻ പറ്റും സ്വർഗം നിനക്ക് തുറക്കാനായിട്ട് സാധിക്കും ദൈവമേ ഈ കൂട്ടായ്മയെ നിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ശത്രുക്കളോടും മിത്രങ്ങളോടും ഒരുപോലെ കരുണ കാണിക്കുന്ന അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്ഷമിച്ചതുകൊണ്ടല്ലേ ഈ ഭൂമിയിൽ ഈ സ്വാതന്ത്ര്യവും ഈ ക്ഷമയും ലഭിച്ചത് യേശു ഒറ്റ കാര്യം പറഞ്ഞോളൂ നിങ്ങളാരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവൻ ക്ഷമിക്കപ്പെടും നീയൊന്ന് ക്ഷമിച്ചാൽ ആ ക്ഷമ ലഭിക്കുന്നവൻ വിശുദ്ധനാകും നീയൊന്ന് ക്ഷമിച്ചാൽ നീയൊന്ന് പുറത്താൽ അത് ലഭിക്കുന്നവൻ ആരാണെങ്കിലും അവൻ ശക്തനായ ദൈവത്തിൻ്റെ ഒരു ഉപകരണമാകും പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അവൻ ക്ഷമിച്ചതുകൊണ്ടല്ലേ അവൻ മുഖത്തടിയേറ്റതുകൊണ്ടല്ലേ അവൻ തലകുനിച്ചതുകൊണ്ടല്ലേ നിനക്ക് തലകൊനിക്കാൻ ഇടയാകാതിരിക്കുന്നത് ഈ ധ്യാനത്തിന് എത്രയോ പാപങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു നമുക്ക് നമ്മൾ ചെയ്ത പാപത്തിന് അടി കൊള്ളേണ്ട എത്രയോ സാഹചര്യമുണ്ട് എത്രയോ മേഖലകളാണ് നമ്മൾ പിച്ചി ചീന്തപ്പെടേണ്ടത് ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ മാന്യത നടിച്ച് മേച്ച പാപങ്ങൾ ചെയ്തതെല്ലാം വെളിപ്പെട്ട് കിട്ടിയാൽ ഈ ഭൂമി ജീവിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്ത ചതിയും വഞ്ചനയും അപ്പനോ അമ്മയോ സഹോദരങ്ങളറിഞ്ഞ് നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റുമോ എന്നിട്ട് നമ്മളൊക്കെ ജീവിക്കാൻ ഒരു കാരണമുണ്ട് പാപം ചെയ്യാത്തവൻ എനിക്ക് വേണ്ടി തലകുനിച്ചപ്പോൾ ഞാൻ തലകുനിക്കാതെ രക്ഷപ്പെട്ടു പാപം ചെയ്യാത്തവൻ അടി കൊണ്ടപ്പോൾ ഞാൻ അടി കൊള്ളാതെ രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിൽ നിന്നെ വേദനിപ്പിച്ച നിന്നെ ദുഃഖിപ്പിച്ച നിന്നെ വിഷമിപ്പിച്ച അപ്പനോട് അമ്മായിയമ്മയോട് സഹോദരങ്ങളോട് മക്കളോട് നീ ക്ഷമിക്കുക ജീവനതുല്യം നീ സ്നേഹിച്ചവർ നിന്നെ വെറുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊറുക്കുക അങ്ങനെ പുറത്താൽ നീ ഒരു ക്രിസ്തുവാകും നിൻ്റെ ക്ഷമ കേൾക്കുന്നവർ വിശുദ്ധരാകും കണ്ണുകളടച്ച് അക്രമിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം